സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചതുപോലെ ഒരു വിരുന്നിൻ്റെ വേദികയിൽ ഉപവാസത്തെക്കുറിച്ച് ഒരു ആക്ഷേപവുമായി സ്നാപകൻ്റെ ശിഷ്യർ നാഥനെ സമീപിക്കുന്നത് ചേർത്ത് വായിക്കാതെ തരമില്ല വിരുന്ന് ഉപവാസം ഫീസ്റ്റിംഗ് ആൻഡ് ഫാസ്റ്റിംഗ് ഈ ഭിന്നധ്രുവങ്ങൾ പൊളാരിറ്റിയിൽ നീളുന്ന വിചാരങ്ങൾ സുവിശേഷത്തിൻ്റെ ഹൃദയഭാഗത്ത് കാണപ്പെടുകയാണ് കഴിഞ്ഞ ഞായറാഴ്ച നാം ധ്യാനിച്ച ജായറോസിൻ്റെ മകളെ ഉയർപ്പിക്കൽ മർക്കോസ് അഞ്ച് ഇന്നത്തെ സുവിശേഷ ഭാഗം മത്തായി ഒമ്പത് പതിനാല് മുതൽ പതിനേഴ് വരെ കഴിഞ്ഞിട്ടാണ് മത്തായി സുവിശേഷത്തിൽ കടന്നുവരുന്നത് മത്തായി സുവിശേഷത്തിൽ കാണാത്ത ഒരു പരാമർശം പക്ഷേ മർക്കോസ് അഞ്ചിൽ നാം കാണുന്നുണ്ട് നാഥൻ ആ ബാലികയെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ച് ഉയർപ്പിച്ചതിന് ശേഷം പറയുകയാണ് അവൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കൂ എന്ന് ഉപവാസങ്ങൾ സഹനമരണങ്ങളുടെ ചെറുപ്പതിപ്പാണെങ്കിൽ നാദൻ ഒരുക്കുന്ന വിരുന്ന ഉത്ഥാനത്തിൻ്റെ തന്നെ ചായയാണ് പേറുന്നത് നാദൻ ചില രൂപകങ്ങളിലൂടെ അതായത് മണപറത്തോഴരുടെ ആനന്ദം പുതുവസ്ത്രം പഴയ വസ്ത്രം വീഞ്ഞ് തോൽക്കുടം എന്നിങ്ങനെയെല്ലാം പരാമർശിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ പുതിയ വ്യവസ്ഥയ്ക്ക് പഴയ ശൈലികളും സമ്പ്രദായങ്ങളും പ്രമാണങ്ങളും അപര്യാപ്തമാണ് എന്ന് പഠിപ്പിക്കുകയാണ് ക്രിസ്തുവിൽ പുതുതാക്കപ്പെട്ടവർക്ക് നവീകരിക്കപ്പെട്ടവർക്ക് പുതിയ ജീവിത പ്രമാണം അത്യന്താപേക്ഷിതമാണ് ദൈവരാജ്യത്തിലെ വിരുന്നിനിരിക്കുന്നവർ ബലിയല്ല കരുണയാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന ഉന്നത പാഠം പഠിച്ചിട്ട് വേണമല്ലോ വരാൻ ഇന്ന് ആ മൂസ് ഒമ്പത് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ ദൈവം ഒരുക്കുന്ന വീണ്ടെടുപ്പുകളുടെയും പുനരുദ്ധാരണത്തിൻ്റെയും വഴികൾ നമ്മൾ കാണുകയാണ് തിരുത്തുകളുമുണ്ട് അവിടെ പ്രത്യാശയുടെ വാക്കുകളുമുണ്ട് ഉപവാസങ്ങളും വിരുന്നുകളും ഫാസ്റ്റിംഗ് ആൻഡ് ഫീസ്റ്റിംഗ് പോലെ ഒരു ഭവനം ബൈത്ത് പോലെ ദൃഢമായി ഉറപ്പിക്കപ്പെട്ട ദാവീത് ഭവനം ദൈവജനം ഇന്നിത ഒരു ഇളകിയാടുന്ന ഇടേ കൂടാരം സൂക്ക ആയിരിക്കുന്നുണ്ട് പക്ഷേ ഈ കൂടാരത്തിൻ്റെ ബലഹീനതയിലും ധൈന്യത്തിലും ദൈവത്തിൻ്റെ ശക്തി തന്നെയാണ് പ്രകടമാകുന്നത് കാരണം ദൈവം തന്നെയും തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ കൂടാരമടിച്ച് പാർത്തവനാണ് സൂക്ക പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെ ധ്യാനിക്കുമ്പോൾ തിരിച്ചുവരവുകളും വീണ്ടെടുപ്പുമെല്ലാം വളരെ ഗഹനമായ പ്രമേയങ്ങളായി ഈ പ്രവാചക ഭാഗത്ത് കടന്നു വരുന്നുണ്ട് ദൈവം എല്ലാം പുതുതായി പണിതണക്കുകയാണ് തകർന്നടിഞ്ഞതും പിളർന്നു പോയതും ദൈവം കെട്ടിപ്പൊക്കുന്നു ഇനി പഴയതിലേക്ക് തിരിച്ചുപോക്കില്ല പുതുജന്മം പ്രാപിച്ചവർക്ക് സങ്കീർത്തനം എൺപത്തി ഈ തിരിച്ചുവരവുകളെയും പുനരുദ്ധാരണത്തെയും തന്നെയാണ് ആഘോഷമാക്കുന്നത് സത്യവും കാരുണ്യവും പരസ്പരം ആശ്ലേഷിച്ചു പറയുമ്പോൾ നീതിയും സമാധാനവും പരസ്പരം ചുംബിച്ചു എന്ന് പറയുമ്പോൾ സ്വർഗ്ഗം ഭൂമിയെത്തൊടുന്ന ആ മനുഷ്യാവതാരത്തിൻ്റെ ഗഹനമായ പാഠങ്ങൾ പഠിപ്പിക്കുമ്പോൾ うん。